നമ്മുടെ സ്ഥാപനത്തിൽ ഓണാഘോഷം നടക്കുന്നു, നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുന്നു. അടിച്ചു പൊളിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ മുതലാളി വന്നിട്ട് അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് നമ്മൾ പറയും, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, നന്ദി പറയേണ്ടത് താനാണ്, നമ്മുടെ ഓണാഘോഷം തീർന്നു. അല്ലെ, പിന്നെ അവിയിലൊന്നും ഇറങ്ങൂല, ഭയങ്കര പ്രഷറാണ് ഈ സാധനം പ്രസന്റ് ചെയ്യാനുള്ള. പക്ഷെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനം ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ബാക്കിയൊക്കെ ടാലൻ്റാ, പാട്ട് പാടാൻ ജനിക്കുമ്പോൾ കഴിവ് വേണം, ബാക്കിയൊക്കെ കഴിവ്, ചിത്രം വരയ്ക്കാൻ ഇത് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. എവിടെയെങ്കിലും കോഴ്സിലൊക്കെ പോയിട്ട് ഉണ്ടാക്കിയെടുക്കും. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ നിങ്ങൾ നിലത്തുനിന്ന് വീണ് എഴുന്നേറ്റ് വർത്തമാനം പറയില്ലേ, പറയില്ലേ, താൻ ഇങ്ങനെ വന്നിട്ടുള്ള, ഞാൻ ഇങ്ങനെ വന്നിട്ട്, ഇങ്ങനെ ഇങ്ങനെ നോക്കണമെന്നോ, ഒന്ന് ഇറങ്ങണം പറയില്ലേ. ആ അപ്പൊ ആൾക്കാർ കൂടില്ലേ, ആൾക്കാരെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യില്ലേ, ആ അത് തന്നെയല്ലേ എവിടെയും ചെയ്യുന്നത്. ആൾക്കാരെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാൻ പറ്റണം, ഒരു ചമ്മല് വിചാരിക്കണ, ഇരുന്ന് വർത്തമാനം പറയണം, അതേ സാധനം തന്നെ നിന്ന് വർത്തമാനം പറയണം, ഒരു പേടി പേടി. പക്ഷെ ആളുകൾക്ക് ഭയങ്കര, ഹായ് ഞാൻ നിൽക്കുമ്പോൾ ആൾക്കാരെ ഒരാളൊന്നും, ഇന്നേ വരെ ഏതെങ്കിലും പ്രസംഗം മോശമാവണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്നിട്ടുണ്ടോ? ഇന്നേ വരെ സിനിമ മോശമാവണേ എന്ന് പറഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ കയറിയിട്ടുണ്ടോ? ഹോട്ടലിൽ കയറുമ്പോൾ ഇത് അലമ്പ് ഫുഡാവണേ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് വാക്കുകൾ കിട്ടാതെ കുഴഞ്ഞു വീണ് മരിക്കണമെന്ന് ആലോചിച്ചാണോ വന്നത്? അല്ലല്ലോ, നമ്മൾ നന്നാവണം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കുന്നു. പിന്നെ നിങ്ങൾ ആരെയെ പേടിക്കുന്നത് പറ? സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ? സ്റ്റേജിൽ കയറിയവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. ആ സ്റ്റേജ് ക്ലീൻ ചെയ്യാനല്ലേ, ഇനി സ്റ്റേജിൽ കയറി പ്രോഗ്രാം അവതരിപ്പിച്ച ഒരു കൈപൊക്കിയേ. ആ ഇനി ഹാൻഡ്സ് ഔട്ട്. പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴാണോ അതിൻ്റെ തൊട്ട് മുമ്പാണോ ടെൻഷൻ വരിക? അവതരിപ്പിക്കുമ്പോ പ്രശ്നമല്ല, തൊട്ടു മുമ്പ് ഒരു ടെൻഷൻ ഉണ്ടാവും, ഉണ്ടാവില്ലേ? ആണ്, ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോയിട്ടെ കണ്ണിന്ന് വെള്ളം വന്നു, ചെവിന്ന് പുക വന്നു, മൂക്കിന്ന് വന്നു, പക്ഷെ വായന്നൊരു വാക്കും വന്നില്ല. എന്ന അവസ്ഥ എത്തി.